हलो गायी തകർപ്പ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവല്ലേ ഞാൻ ഒറ്റയ്ക്ക് അല്ലാട്ടോ. എല്ലാവരും ഏകദേശം എത്ര നാളാണ് തിരിച്ചു വന്നു? രണ്ടു മാസത്തിന് ശേഷം എല്ലാരും തിരിച്ചു വന്നേക്ക് കേട്ടോ. തിരിച്ചു ഇനി ഫുൾ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. വേറെ ആരും ഇല്ലെങ്കിലും ഞാൻ അശ്വിനെ ഒറ്റയ്ക്ക് നിന്ന് ചലഞ്ച് തീരുമാനം. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എല്ലാരും ഫ്രീ ആയില്ലേ. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. വേറെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് കൂടിയതുകൊണ്ട് കുറച്ച് ഭക്ഷണമല്ലേ, ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊരു ഫുഡാട്ടോ, ചെറിയ സ്നാക്ക്, വലിയ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഡോൺ എന്താ നിങ്ങൾക്ക് ഒരു ഇഷ്ടം? നമ്മുടെ അലക്സ് ഒരു റീല് ഷെയർ ചെയ്തോട്ടെ, എന്റെ കാലടി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജ് അല്ലേ, ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതില് അലക്സ് സ്ഥിരം റീൽസ് ഒക്കെ കാണുന്ന ഒരാളാട്ടോ. അപ്പൊ അവനൊരു റീല് സെൻഡ് ചെയ്തായിരുന്നു നമ്മുടെ കാലടി കാഞ്ഞൂര് റോട്ടില്. എന്താ പേരെന്ന് കേട്ടാ? കാസിംസ് ഫുഡ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി റെസ്റ്റോറന്റ് അല്ല, നമുക്ക് ഫുള്ള് പാഴ്സലാണ്. സൂപ്പർ അടിപൊളി ഫുഡാണെന്നാണ് പറയണത്. എങ്ങനെയാന്ന് കഴിച്ചു നോക്കിയിട്ടില്ല. കഴിച്ചു നോക്കുമ്പോ അടിപൊളി അല്ലെങ്കിൽ അലക്സിനെ ആട്ടാ ഞങ്ങൾ ഇടിക്കാൻ പോണേ. കാരണം അലക്സ് റീല് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് സ്ഥലത്തെ കുറിച്ച് ഒരു പിടുത്തം കിട്ടിയത്. അപ്പൊ റീൽ എടുത്ത എല്ലാ മഹാന്മാർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്റെ കാലടി എന്ന് പറഞ്ഞ പേജാണ്, നിങ്ങൾ എല്ലാരും പോയി ഒന്ന് ലിങ്കും പറയാൻ പറ്റില്ല. പിന്നെ എന്നാ പറയാനുള്ളേ? പിന്നെന്താ, നമുക്ക് ആദ്യം തന്നെ സ്ഥലത്തേക്ക് പോവാട്ടോ. അപ്പൊ എന്തായാലും ഉണ്ടവേ നമുക്ക് കുറെ കാഴ്ചകൾ കാണാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാലടി പാലം ഉണ്ട്, ശോചനീയ അവസ്ഥ. മറ്റേ റീത്ത് വെച്ചിട്ടുണ്ട് ആദരാഞ്ജലികളിലൊക്കെ പറഞ്ഞോണ്ട്. എന്തായാലും പാലം പുതുക്കി പണിയിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രശ്നം വേറെ സൈഡിൽ നിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും പൊട്ടാം, ജീവിക്കാൻ സമയത്തിന് വേറെ അപ്പൊ എല്ലാ കാര്യങ്ങളും കൂടി ഇനി ജീവിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ബ്ലോഗ് നിങ്ങളെല്ലാരും ഡാം പൊട്ടികൾ ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് അപ്ലോഡ് ചെയ്യാൻ ഇന്റർവ്യൂ വേറെ ആരെയും. അപ്പൊ എന്തായാലും ഒക്കെ ഇവിടേക്ക് പോകല്ലേ. ഇടയ്ക്ക് പോകാൻ അല്ല, എന്തൊക്കെയുണ്ട് എന്റെ വിശേഷം? രണ്ടു മാസം പ്രത്യേകിച്ച് അത് എന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും അവിടേക്ക് പോട്ടെ. പോവല്ലേ, അടിപൊളിയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം കിട്ടിട്ടുണ്ട് കേട്ടോ, ഷവർമ മണ്ണില് സാധനം കിട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരാൾ ഒരു കടി കടിക്ക്. അതായത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മറി കേട്ടോ. അടിപൊളിയാണോ? നല്ല ജ്യൂസി എന്ന് പറഞ്ഞിട്ടുണ്ടാരാണ്ടൊക്കെ
നമ്മുടെ ഷവർമ സാധാരണ ഒമാൻ റൊട്ടിയിൽ അല്ലെങ്കിൽ ഒരു കുബൂസിലൊക്കെയല്ല സെറ്റ് ചെയ്യാറ്. സാധാരണ ഇത് വേറെ വെറൈറ്റിയുടെ അവന്മാരും നമ്മുടെ ബണ്ണിലൊക്കെ ആണ് സെറ്റ് ചെയ്ത് തന്നെ. 40 രൂപ നല്ല അടിപൊളി ഫുഡാണ് അല്ല ഇത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. ആ ഈ സാധനം നമ്മള് ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പിടിച്ചിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ നമുക്ക് അല്ലെ? ഉച്ചക്ക് ആയിട്ടോ ഏകദേശം 2 മണിക്കൂർ നമുക്ക് വെച്ചു കഴിഞ്ഞാല് അപ്പൊ അത് കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള ഒരു ചായ കുടിക്കാം. തുടർന്നുകൊണ്ട് ഇരിക്കാം പ്രക്രിയ. A few moments later. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി ഷവർമയൊക്കെ കഴിച്ചത് എല്ലാരും വയറൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ. എന്നാലും വീട്ടിൽ പോയി ചോറുണ്ടോ അല്ലെ? എല്ലാരും ചോറുണ്ടോ? അപ്പൊ എന്തായാലും നല്ല അടിപൊളി സാധനം ഉണ്ടോ, സൂപ്പർ സാധനം. അടിപൊളി സാധനം ഉണ്ടോ അല്ലെ? സംഭവം ശരിയല്ലേ? സൂപ്പർ സാധനം കേട്ടോ. വേറെ എന്താ സംഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമിന്റെ കാര്യമാണ്. ഷോർട്ട് ഫിലിമിന്റെ കാര്യം എന്താണ് സംഭവം? നല്ല രീതിയിൽ ശരിക്കും ലേറ്റ് വരും കേട്ടോ. ലാഗ് എടുപ്പിക്കാനുള്ള സാഹചര്യം എങ്ങനെയായി പോയി കേട്ടോ. ഗൈസ് അപ്പൊ നമ്മുടെ ഷോർട്ട് ഫിലിമിന് വേണ്ടി നമ്മുടെ അലക്സും കാർത്തിക്കും നല്ല രീതിയിൽ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് പോളിടെക്കിന്റെ പരീക്ഷയും ബിടെക്കിന്റെ പരീക്ഷയും വന്നത്. കാർത്തിക് ബിടെക് കേട്ടോ, വിചാരിക്കുന്ന വലിയല്ല, ഭാവിയിലെ വലിയ എഞ്ചിനീയറാണ്. നമ്മുടെ ലോകമൊക്കെ അവന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. അവന്റെ തല പറഞ്ഞ ഏത് എഞ്ചിനീയറിംഗാണ്? സൂപ്പർ സാധനം. നമ്മുടെ ആഷ്വിന്റെ പോളിടെക്നിക് കേട്ടോ. അപ്പൊ അതാണ് സംഭവം. പിന്നെ ഇവരെ മുടി ഒന്ന് വളർന്ന് സെറ്റ് ആവണം. മനപ്പൂർവ്വം ലാഗ് ചെയ്യിപ്പിക്കണല്ല. പിന്നെ ഇവനാണെങ്കിൽ 7 ദിവസം ക്ലാസ്. എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ള 7 ദിവസം ക്ലാസ്സിൽ പോണവൻ. ഒരു ദിവസം തന്നെ ക്ലാസ്സിൽ ഇവനാണ് 7 ദിവസം ക്ലാസ്സിൽ പോയി കിടക്കുക. എങ്ങനെയായിരുന്നു നമുക്ക് അവസ്ഥയാണ് ഗൈസ്. അപ്പൊ ഒരു കൊല്ലം കണ്ടുള്ളൂ എന്ന് തോന്നുന്നു കോഴ്സ്. അത് ഇനി വൺ ഫ്രീ ആവും. അപ്പൊ അതാണ് സംഭവം. ഫോൺ ഒറ്റ ദിവസം ഫ്രീ ആണ്. എങ്ങനെ പോയാലും അടുത്ത് ഞങ്ങൾ ഷോർട്ട് ഫിലിം ഇറക്കും. അധികം ലാഗ് ചെയ്യിപ്പിക്കാൻ തന്നെ ശ്രമിക്കാം. ഇവർക്ക് മുടിയൊക്കെ വളരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. അപ്പൊ ഗൈസ് വേറെ ഒരു കാര്യം പറയാൻ തോന്നു വെച്ചാല് ഇപ്പൊ ഞങ്ങൾ ഇന്ന് ആർക്കും വേണ്ടല്ലോ. എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാലും ചെറിയൊരു എന്നാലും ഞങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ഞങ്ങളെ ആക്കി കിട്ടോ. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലാണ്. ഇപ്പൊ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ എഴഞ്ഞാണ് മണിക്ക് വരെ കയറുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ശരിക്കും പ്രതീക്ഷിക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും കാര്യം? ഹാപ്പി ബർത്ത്ഡേ. മനസ്സിലാവും കേട്ടോ. മണ്ടേ ഒരു സ്പെഷ്യൽ ആളുടെ സൂപ്പർ ആയിട്ട് അടിപൊളി ബർത്ത്ഡേ വന്നിട്ടോ. പേര് വെളിപ്പെടുത്തുന്നില്ല. അടിപൊളി വർത്തനായിട്ട് അപ്പൊ ടീം ഏലിയൻസിന്റെ അതാണ് സംഭവം. അപ്പൊ വീഡിയോ എൻ്റെ ചെയ്യാം. ഇതില് പറയാണ്ടോ? വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഗൈസ് നമ്മൾ അലക്സ് സിംഗിൾ ആട്ടോ. കമ്മിങ് ആവാൻ വേണ്ടി ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്നു. ആ എങ്ങനെ ഇരിക്കുന്നു? പിന്നെ ആശ്വിനും ഞങ്ങളുടെ ഇടയിൽ സിംഗിൾ ആണ്. അവനും ആളെ അന്വേഷിക്കുന്നുണ്ട്. ആളെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ എല്ലാരും ചുമ്മാ നിങ്ങൾ റെസ്റ്റിന് എടുക്കാണ്ട് ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ചുമ്മാ വെറുതെ ഞാൻ സിംഗിൾ ആട്ടോ. ഞാനും എല്ലാരും സിംഗിൾ ആണ്. നേരത്തെ
നേരത്തെ ബർത്ത്ഡേ പറഞ്ഞത് വേറെ ഒരാളുടെയാണ്. പ്രത്യേക എടുത്ത് പറഞ്ഞോണ്ട് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഞാനാണ് വിഷയം ചെയ്തത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ സ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും ചെങ്കുകൾക്കും മുത്തുകൾക്കും എല്ലാ വൈലൻസിന്റെ വക ഗുഡ് ബൈ. അപ്പൊ ഗൈസ് ആരും പോലെട്ടോ, ഒരു ചെറിയൊരു പ്രൊമോഷൻ കൂടി പറയാനാണ്. പ്രൊമോഷൻ ഞാൻ പറയില്ല കേട്ടോ, വേറെ ക്രിസ്മസ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കേക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേസ് ആണെങ്കിലും എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ഞങ്ങൾ പാരന്റ്സിന്റെ വെഡിങ് ഫ്രണ്ട്സിന്റെ ആണെങ്കിൽ ഞങ്ങൾ കേക്ക് എടുക്കുന്നത് ബട്ടർ ബി എന്നുള്ളൊരു ഹോം മെയ്ഡ് ബേക്കറി നടത്തുന്നതാണ്. അടിപൊളി കേക്കാട്ടോ, നല്ല ക്വാളിറ്റി കേക്ക്സാണ്. ചീപ്പ് റേറ്റ് ഒരു സംഭവം, ബൾക്ക് റേറ്റ് ആണ്. പിന്നെ ബൾക്കായിട്ട് ഓർഡറുകൾ കൊടുക്കും, അതായത് ചീപ്പ് റേറ്റ് ആട്ടോ. വേറെ ആരെങ്കിലും നമ്മുടെ ഡാനിയുടെ ബട്ടർബി കേക്ക്സ് അവരുടെ പപ്പയും വേറൊരു ചേട്ടനും കൂടി നടത്തുന്നതായിട്ടോ, അടിപൊളി കേക്ക്സ് ആട്ടോ. അതുകൊണ്ടാണ് ഇത്ര നേരം ഞാൻ പറയുന്നത്. പ്രൊമോഷൻ നല്ല അടിപൊളി കേക്കുകളാട്ടോ. അപ്പൊ എല്ലാവിധ ഓർഡറുകളും പിടിക്കും, വലിയ ഓർഡറുകളൊക്കെ പിടിക്കും കേട്ടോ. നമുക്ക് ചീപ്പ് റേറ്റ് ആണ്, ചീപ്പ് റേറ്റ് ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കാര്യമായിട്ട് നല്ല ഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓൾ കേരള സർവീസ് എല്ലാം സെറ്റ് ചെയ്ത് തീർക്കും കേട്ടോ. കാരണം ഡോൺ നമുക്ക് ഡ്രൈവറായിട്ടുണ്ട്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡാനിക്കും, എല്ലാ പ്രശ്നം ഉണ്ട്, എല്ലാ തലവേദന ഉണ്ടെങ്കിലും ഞാൻ ഏറ്റോളാം. അപ്പൊ എന്ത് ഓർഡർ ഉണ്ടെങ്കിലും നിങ്ങള് ബട്ടർ ബി കേക്ക്സ് ആയിട്ട് സമീപിക്കുക, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ഓൾ കേരള ഉണ്ട് കേട്ടോ. ഇപ്പൊ ഡോൺ റെഡിയാണ്, നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് സെറ്റ് ആക്കാവേ. അപ്പൊ ക്രിസ്മസ് കേക്കുണ്ട്, എല്ലാ കേക്കുകൾക്കും സമീപിക്കുക. അപ്പൊ ചേട്ടാ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി. ഓക്കെ.